പരിശുദ്ധ നിസ്കരിക്കുന്ന ആളുകളെ കൂടപ്പെടാൻ വേണ്ടി എന്നോടും നിങ്ങളോടും ഉപദേശിക്കാൻ മാത്രം വലിയ ബഹുമാനം അള്ളാഹു തആല കൽപ്പിച്ചു. എന്താണ് റുക്കു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സാധാരണ പടപ്പുള്ള ഒരു മനുഷ്യന്റെ കൈ, ആ കൈയിന്റെ പള്ള കാലിന്റെ മുട്ടിന്റെ മേലെ എത്തുന്ന വിധത്തിൽ വെക്കാൻ കഴിയുന്ന വിധത്തിൽ കുനിഞ്ഞു നിൽക്കുന്നതിനാണ് റുക്കു എന്ന് പറയുന്നത്. അപ്പൊ ഒരാള് ആ നിലക്ക് ഏറ്റവും ചുരുങ്ങിയ നിലക്ക് അങ്ങനെയെങ്കിലും ചെയ്താലേ റുക്കു ശരിയാവുകയുള്ളൂ. എന്റെ പൂർണ്ണമായ രൂപം എങ്ങനെയാണ്? അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബാഇ ഉണ്ടാകാൻ വേണ്ടി എങ്ങനെയാണ് റുക്കു ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് അവനെ കുനിഞ്ഞു നിന്നാൽ അവന്റെ പെരടിയും അവന്റെ പുറവും ഒരു പലക കഷ്ണം വെച്ചതുപോലെ നേരെയാകുന്ന വിധത്തിൽ അവൻ നിൽക്കുമ്പോഴാണ് റുക്കുവിന്റെ പരിപൂർണമായ രൂപം ഉണ്ടാകുന്നത്. അതില്ലെങ്കിൽ ഒരാള് റുക്കുവിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ കൈയിന്റെ പള്ള അവന്റെ കാലിന്റെ മുട്ടിന്റെ മേലെ എത്തുന്ന വിധത്തിലെങ്കിലും കുനിഞ്ഞാൽ മാത്രമേ അവന്റെ റുക്കു ശരിയാവുകയുള്ളൂ. ഇനി ഒരാള് ആ നിലക്ക് റുക്കു ചെയ്തില്ല എന്ന് റുക്കു കഴിഞ്ഞതിന്റെ ശേഷം സുജൂദിലെത്തിയിട്ട് സംശയിച്ചാൽ ഞാൻ കുനിഞ്ഞില്ല എന്നൊരാൾക്ക് തോന്നിയാൽ അവനെന്താ ചെയ്യേണ്ടത്? അതേ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, തിരിച്ചു വരേണ്ടതാ. ഒരാള് സുജൂദിലെത്തിയിട്ട് അയാൾക്ക് തോന്നി, അല്ല ഞാൻ ചെയ്തത് ശരിയായിട്ടില്ലല്ലോ, എന്റെ കൈയിന്റെ മുട്ട് മുട്ടി ഞാൻ റുക്കു ചെയ്തിട്ടില്ലല്ലോ, അപ്പൊ എന്റെ റുക്കു ശരിയാവൂലല്ലോ എന്നൊരു ഓർമ്മ അവന് വന്നാൽ അവൻ തിരിച്ചു പോകണം. എവിടേക്ക് പോകണം? അവൻ തിരിച്ച് നേരെ നൃത്തത്തിലേക്ക് പോയി മാറ്റി റുക്കു ചെയ്യണം. പിന്നീടുള്ള ബാക്കി എത്തിയാലും സുജൂദൊക്കെ ബാക്കിയുള്ളതുപോലെ തന്നെ ചെയ്യണം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞത് കാണാ. പലപ്പോഴും പല പള്ളിയിലും പോയാൽ റുക്കുവിന് നിൽക്കാൻ വേണ്ടി എന്തിനാണെന്ന് എനിക്കറിയില്ല, ഉരവേദനയായിട്ടോ എന്തോ മറ്റോ ആണോ എന്ന് എനിക്കറിയില്ല. ചില ആളുകൾ റുക്കു ചെയ്താൽ ആ കൈയിന്റെ പള്ള മുട്ടിലേക്ക് എത്തുന്ന വിധത്തിൽ കുനിഞ്ഞത് കാണാറില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുന്നു, നിസ്കരിക്കുമ്പോൾ കൈയിന്റെ പള്ള കാലിന്റെ മുട്ടിലേക്ക് എത്താൻ എത്രത്തോളം കുനിയണോ ഏറ്റവും ചുരുങ്ങിയത് അത്രയെങ്കിലും കുനിഞ്ഞാൽ മാത്രമേ അവന്റെ റുക്കു സഹീഹാവുകയുള്ളൂ, അല്ലെങ്കിൽ അവന്റെ റുക്കു സഹീഹാകുന്നതല്ല. ഇനി റുക്കുവിന്റെ പരിപൂർണ രൂപമാകണമെങ്കിൽ അവന്റെ പുറവും അവന്റെ പെരടിയും ഒരു പലക വെച്ചതുപോലെ നേരെയാകുന്ന വിധത്തിൽ അത്രയും കുനിഞ്ഞാൽ മാത്രമേ അവിടെ ഏറ്റവും പരിപൂർണമായ രൂപം അവന് എത്തിക്കാൻ കഴിയൂ. ചൊല്ലാൻ കഴിയുന്നവർ ഇതും ചൊല്ലല് വലിയ സുന്നത്താണ്. ഈ ദിക്റിനെയും ചൊല്ലല് സുന്നത്താണ്. ഇനി ഒരാള് ദിക്റിനെ ചൊല്ലാൻ ആഗ്രഹിച്ചു, ഏത് ദിക്റിനെ? സാധാരണ ചൊല്ലുന്ന ദിക്റും ഈ ദിക്റും ചൊല്ലാൻ ഒരാൾ ആഗ്രഹിച്ചാൽ അയാള് മൂന്ന് തവണ സാധാരണ ചൊല്ലുന്ന ദിക്റ് ചൊല്ലിയതിന്റെ ശേഷം ഈ ദിക്റ് അയാൾക്ക് 11 തവണ വരെ ചൊല്ലാവുന്നതാണ്. റുക്കുഇൽ എത്രത്തോളം നമുക്ക് ഈ ദിക്റിനെ അധികരിപ്പിക്കാൻ കഴിയോ അത് ചൊല്ലല് സുന്നത്താണ്. അത് ഏറ്റവും കൂടുതൽ തസ്ബീഹിനെ അധികരിപ്പിക്കേണ്ട സമയമാണ് സുജൂദ് എന്ന് അതേ റുക്കുഇ എന്ന് പറയുന്നത്. ഇരിക്കട്ടെ, റുക്കുഇനെ കുറിച്ച് കിടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ആ റുക്കുഇനെ ഒരാളും മറന്നു എന്ന് സംശയിച്ചാൽ അയാൾ എന്ത് ചെയ്യണം? അയാൾ റുക്കുഇൽ നിന്ന് തിരിച്ചു പോകേണ്ടതാണ്. സുജൂദിലേക്ക് എത്തിയ ഒരാൾ റുക്കുഇ തീരെ ചെയ്തിട്ടില്ല എന്ന് തോന്നിയാൽ നൃത്തത്തിലേക്ക് മടങ്ങിപ്പോവുകയും റുക്കുഇനെ മാറ്റി ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കാരണം ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ വലിയ ഒരു കർമ്മമാണ് റുക്കുഅകട്ടോ. കൂട്ടത്തിലേക്ക് പെടാൻ നിങ്ങൾ ശ്രമിച്ചോളൂ. പരിശുദ്ധ ഖുർആനോട് നിങ്ങളോടോടും പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ കാരണം കേട്ടോ. ഇരിക്കട്ടെ,
അപ്പോ ഒരാൾക്ക് റുക്കുഇനെ സംശയിച്ചാൽ എപ്പോഴാണ് അയാൾ മടങ്ങേണ്ടത്? റുക്കുഇനെ സംശയിച്ചാൽ എപ്പോഴാണ് അയാൾ മടങ്ങേണ്ടത്? ഫൗറൻ എന്ന നിലയ്ക്ക് അയാൾ മടങ്ങണം എന്ന് പറഞ്ഞാൽ സുജൂദിലെത്തിയ ഉടനെ റുക്കു ചെയ്തു എന്ന് സംശയിച്ചാൽ അവിടെ അയാൾ കാത്തിരിക്കാൻ പാടില്ല, ഉടനെ തന്നെ അയാൾ നൃത്തത്തിലേക്ക് മടങ്ങി റുക്കുഇലേക്ക് പോകണം. ഇല്ല ബത്തലത്തു സ്വലാത്തു, നിസ്കാരം ബാത്തിലായി പോയി. ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോഴാണ് അയാൾ റുക്കു ചെയ്തു എന്ന് സംശയിച്ചതെങ്കിൽ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോ വലൗ ശക്ക ഗൈറു മഅ്മൂമിൻ വഹുവ സാജിദുൻ ഹല റകഅ ലസിമുൽ ഇംതിസാബ് ഫൗറൽ, അയാൾ ഉടനെ തന്നെ മടങ്ങേണ്ടതാണ്. ഇനി ഒരാൾ ഇമാമിന്റെ കൂടെയാണ് നിസ്കരിച്ചതെങ്കിൽ അയാള് ശേഷം മറ്റൊരു റകഅത്തിന് തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. വലിയ പുണ്യ കർമ്മമാണ് റുകൂഇ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ നിസ്കാരത്തെ നിലനിർത്തണേ, സകാത്തിനെ കൊടുക്കണേ, ആളുകളുടെ കൂട്ടത്തിൽ പെടാൻ ഒന്ന് ശ്രമിച്ചേക്കണേ. എന്റെ ഈമാനുള്ള വിശ്വാസികളെ നേറ്റു നിന്നു, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. പ്രായം ചെന്ന ഉപ്പാപ്പമാർ അവിടെ ഇരുന്നു, ദൂരെ നിൽക്കുന്ന വിശ്വാസികളൊക്കെ ഒന്ന് അടുത്തേക്ക് വന്നു. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു എട്ടോളം ഉപദേശങ്ങളാണ് നമ്മൾ പറയാൻ തുടങ്ങിയത്. അത് ചുരുക്കി എണ്ണി പറഞ്ഞു, ഞാൻ എന്റെ പ്രസംഗം അങ്ങ് നിർത്തട്ടെ. എട്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നീ മുറുകെ പിടിച്ച കുത്ത സഈദം ഫി ദുനിയാ വല്ലാഹറാ. ദുന്യാവിലും ആഖിറത്തിലും വിജയം കൈവരിച്ചവനായി പോയി, ദുന്യാവിലും ആഖിറത്തിലും വിജയം കൈവരിച്ചവന്റെ പട്ടികയിൽ പെട്ടുപോയി. അതിനെന്താ വേണം എന്ന് പറഞ്ഞത് എട്ട് കാര്യങ്ങളാണ്. അതിലൊന്നാമത്തത് മഹാനവങ്ങളെ പറയാണ്, ഹൃദയത്തിൽ നിസ്കാരം 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 എന്ന ഓർമ്മയുണ്ടാകട്ടെ, നിസ്കാരത്തെ മനസ്സിൽ താലോലിക്കട്ടെ. അതുകൊണ്ടല്ലേ മുൻകാലത്ത് ജീവിച്ചിരുന്ന ഉപ്പാപ്പമാരെ, അവര് ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ കുറിച്ച് ഓർമ്മയില്ലാത്തവരല്ല. അവര് ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പേ ഒതുവെടുത്ത് ഒരുങ്ങി നിന്നിട്ട് നിസ്കാരത്തെ കാത്തിരുന്നു പോയി. അത് വലിയ പുണ്യകർമ്മമാണ്. മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയാണ്, യാ ബുനയ്യ മോനേ ഇൻകുന്ത സഈദം ഫി ദുനിയാ വല്ലാഖിറാ, ദുനിയാവിലും ആഖിറത്തിലും വിജയം കൈവരിച്ചവരെ കൂട്ടത്തിലാകണോ. ഫഹ്ഫദ് ഖൽബക ഫി സലാഹ, നിസ്കാരത്തെ നീ മുറുകെ പിടിച്ചോ. ഫഹ്ഫദ് നദറക ഫി ബുയൂതി നിഹാ, ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, മറ്റുള്ളവന്റെ പോരായ്മകൾ നോക്കുന്ന സ്വഭാവം നീ കൈയൊഴിച്ചു, മറ്റുള്ളവരെ ഈകഴ്ത്തണം എന്ന ചിന്ത കൈയൊഴിച്ചു, മറ്റുള്ളവന്റെ വീട്ടിന്റെ അകത്തേക്ക് നോക്കുന്ന സ്വഭാവം കൈയൊഴിച്ചു. നിങ്ങളുടെ അതേ കാസർഗോഡ് ഭാഗത്തില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയൽവാസിയുടെ വീട്ടിലേക്ക് പോയി ചോദിക്കാതെ ബെല്ലടിക്കാതെ സലാം പറയാന്, അന്യവള്ളുള്ള വീട്ടിലേക്ക് നേരെ വീട്ടിലുള്ള പെണ്ണിന്റെ പേരും വിളിച്ചിട്ട് അന്യപുരുഷൻ കയറിപ്പോകുന്ന ചില സ്വഭാവം ജലതിയിൽ കാണാറുണ്ട്. അയൽവാസിയായ പെണ്ണിനെ കാണല് ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അവളെ നോക്കൽ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, അവളോട് കിന്നാരം പറഞ്ഞു രസിക്കൽ അല്ലാഹ് അനുവദിച്ചിട്ടില്ല. മറ്റുള്ളവന്റെ വീട്ടിലേക്ക് സമ്മതമില്ലാതെ കയറി പോകുന്നതിൽ നിന്നും ഒരാൾ അവനിലേക്ക് നോക്കുന്നതിൽ നിന്നും നീ സൂക്ഷിച്ചോ. ഇത് പറയുമ്പോ ഒന്നുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. മറ്റുള്ളവൻ മൊബൈലിൽ ആരോടോ സംസാരിക്കുന്നതോ, മറ്റുള്ളവൻ മൊബൈലിൽ നോക്കുന്നതോ, അവൻ മൊബൈലിൽ ചാറ്റ് ചെയ്യുന്നതോ, അപ്പമാരെ അതവ് പഠിപ്പിക്കാൻ, ഉസ്താദുമാര് അതവ് പഠിപ്പിക്കാൻ, കുടുംബങ്ങൾ നല്ലത് നിർദ്ദേശിക്കാൻ, ഇങ്ങനെ തുടങ്ങിയ നന്മയുടെ ഉദ്ദേശത്തിനല്ലാതെ മറ്റുള്ളവന്റെ മൊബൈലിന്റെ സ്ക്രീനിലേക്ക് നോക്കി അവന്റെ ഭാര്യ കേൾക്കുന്ന മെസ്സേജോ അല്ലെങ്കിൽ അവന്റെ അത്തരം ആളുകൾ കേൾക്കുന്ന മെസ്സേജോ കേൾക്കാനോ വായിക്കാനോ അവരെ വിഷമിപ്പിക്കാനോ അല്ലാഹ് അനുവദിച്ചിട്ടില്ല.
ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒന്നാമത്തേത് നീ നിസ്കാരത്തെ മുറുകെ പിടിക്കണം, രണ്ടാമത്തേത് രക്ഷപ്പെടണോ മഹ്ഫളു നദറക ഈ ബയൂത്തിൻ മറ്റുള്ളവരുടെ അതേ കാര്യങ്ങളിലേക്ക് അവൻ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് നീ നോക്കുന്നത് കൈയൊഴിച്ചു. മഹ്ഫളു ലിസാനക ഈ മജ്ലിസിൽ മോനെ ജനങ്ങളുടെ ഇടയിലെത്തുമ്പോ നല്ല രസാണ് മറ്റുള്ളവന്റെ കുറ്റം പറയാൻ, വേറൊരുത്തനെ ഇകയത്തി പറയാൻ, അവനെ കുറവാക്കി കാണിക്കാൻ, അവനെ ഇകയത്തി പറയാൻ, അവനെ കുറ്റം പറയാൻ നാവിന് വലിയ സുഖമാണ് കേട്ടോ. അതുകൊണ്ട് വഹ്ഫദ് ലിസാനക നീ നിന്റെ നാവിനെ സൂക്ഷിച്ചോ, ഈ മജ്ലിസിൽ ജനങ്ങളെ സഹസരത്തുമ്പോ നാവിനെ വല്ലാതെ ശ്രദ്ധിച്ചോ. വഹ്ഫദ് ബതുനക മിൻ ഹുൽഖൂമിക നാലാമത്തത് ആനായ അതേ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു കൊടുക്കുന്നു. അല്ലാഹു തൗഫീഖ് ഇദാ വിശദമായി എവിടെയെങ്കിലും വെച്ച് പറയാൻ ചുരുക്കി പറയുന്നു, വഹ്ഫദ് ബതുനക മിൻ ഹുൽഖൂമിക നിന്റെ വയറിലെ ഹറാം കിടക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ. ഓ ചെറുപ്പക്കാരെ, ബിസിനസ് ചെയ്യുന്ന വിശ്വാസികളെ, ബോധമുള്ളവനില്ലേ, മറ്റുള്ളവൻ്റെത് പിടിച്ചെടുക്കാൻ അവനില്ലേ, അവൻ്റെത് കട്ടെടുക്കാനില്ലേ, അവൻ്റെത് എങ്ങനെയെങ്കിലും പിടിച്ചെടുത്ത് പണക്കാരനാകണമെന്ന ചിന്തയില്ല, ഹറാമിനെ കുറിച്ചും ഹലാലിനെ കുറിച്ചും ബോധമുള്ളവനായി ജീവിക്കുന്ന കച്ചവടക്കാരൻ, അവനെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബിയീന വസ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അവൻ നാളെ അമ്പിയാക്കളെ കൂടെയാണ്, ആളെ ആഹ്റത്തിൽ സ്വാലിഹീങ്ങളെ കൂടെയാണ്, മഹാന്മാരായ ഔലിയാക്കളെ കൂടെയാണ്. കച്ചവടക്കാര് അത്തരം കച്ചവടക്കാരെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മകനോട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വഹ്ഫദ് ബതുനക മിൻഹുൽ ഖൂബിക ഓ മോനേ, നിന്റെ വയറിനെ, നിന്റെ ശരീരത്തെ, നിന്റെ മക്കളുടെ ശരീരത്തെ, ഏത് മക്കളെ, എന്താണെന്നറിയില്ല, ഹലാൽ എന്താണെന്നറിയില്ല, പാപ്പ എവിടുന്നാ സമ്പാദിക്കുന്നത് എന്നറിയില്ല, ആരെ വഞ്ചിച്ചിട്ടാണ് സമ്പാദിക്കുന്നത് എന്നറിയില്ല, എന്ത് കള്ളം ബിസിനസ് പറഞ്ഞിട്ടാണ് സമ്പാദിക്കുന്നത് എന്നറിയില്ല. പൈതലുകളോട് അക്രമം ചെയ്തവരെ വയറ്റിലേ ഹറാമ് കഴിപ്പിക്കുന്ന ബാപ്പയായി മാറിയേ. രണ്ട് കാര്യങ്ങൾ ഓർത്ത് വെച്ചോ, രണ്ട് കാര്യങ്ങളും മറന്നു പോയിക്കോ. അതിലൊന്നാമത്തത് എന്താണ് നിറഞ്ഞോ, ഒതുക്കുരില്ല ഓർമ്മിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, ഏത് സമയത്തും മനസ്സിൽ ഓർമ്മ ഉണ്ടാകേണ്ടത് എന്താണെന്നറിയോ, മറ്റുള്ളവന്റെ പോരായ്മയല്ല, വേറൊരുത്തന്റെ കുറവല്ല, വേറൊരുത്തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാളിച്ചകളല്ല, ഏത് സമയത്തും ഓർമ്മിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ആനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ട് കാര്യങ്ങൾ ഓർത്തു വെച്ചു, രണ്ട് കാര്യങ്ങളും മറന്നു കളഞ്ഞു. എന്താ ഓർക്കേണ്ടത് നിറഞ്ഞില്ല, സിട്ടാവായ റബ്ബിനെ കുറിച്ച് നല്ല ഓർമ്മ വേണേ. ലോകം മുഴുവനും പടച്ച് സൃഷ്ടിച്ച, ഈ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്, ആ അല്ലാഹനെ മറന്നേക്കല്ല. റബ്ബിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ എന്റെ വിശ്വാസികളൊന്ന് മുന്നിലേക്ക് അടുത്തു വന്നാൽ നമുക്ക് റബ്ബിനോട് ദുആ ചെയ്തങ്ങ് പിരിയാം. അല്ലാഹ് ഞങ്ങളെ മജ്ലിസ് ദുആ കിജാബത്തുള്ള മജ്ലിസായി നീ കബൂലാക്കി തരണേ. അല്ലാഹനെ ഓർത്ത് ജീവിക്കണേ. അവന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ല നിലക്ക് സ്നേഹിച്ച് ജീവിക്കണേ. അവിടത്തെ ഓർത്ത് ജീവിക്കണേ. ആ റബ്ബിനെ ഓർത്ത്
ഓർത്ത് ജീവിക്കുന്ന മഹാന്മാർക്ക്, അള്ളാഹനെ ഓർത്ത് ജീവിക്കുന്ന മഹാന്മാർക്ക് അള്ളാഹ് കൊടുക്കുന്ന ബഹുമാനം എന്താണെന്ന് അറിയോ? അത് ഭൗതിക ലോകത്തും വലുതാണ്, അതേ ബാഹറത്തിലും വലുതാണ്. അള്ളാഹന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹ് കൊടുക്കുന്ന ബഹുമാനം. അതുകൊണ്ടാ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത്, വഫിൽ ജന്നത്തി റഫീഖുക, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളില്ലേ, എന്നെ സ്നേഹിക്കുന്ന ആളുകളില്ലേ, എന്നെ താല്പര്യപ്പെട്ട ആളുകളില്ലേ? എങ്ങനെ താല്പര്യപ്പെട്ടതാണ് എന്നറിയോ? മുസ്ലിയാരെ ചോദിക്കുമ്പോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പേര് പറയാനല്ല, മറിച്ച് കർമ്മം ചെയ്യുമ്പോഴും മുടിവെട്ടുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ മറന്നു പോകൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വടിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മറന്നു പോകൂല. അങ്ങനെ ഹറാമും കറാഅത്തും കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനെ ഓർമ്മ വരുമ്പോൾ അവന്റെ മനസ്സിന് ചെയ്യാൻ അനുവദിക്കൂല. നിലക്ക് സ്നേഹിക്കുന്നവൻ അവൻ നല്ല താടിയുള്ളവനാണ്. എന്തിനാ താടി വെച്ചത് എന്നറിയോ? സിനിമ നടൻ താടി വെച്ചത് കൊണ്ടല്ല. പിന്നെ എന്തിനാ താടി വളർത്തിയത് എന്നറിയോ? ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ താടി വടിക്കാനില്ല. അവന്റെ മുടി നോക്കിയാ വെള്ളം ചെത്തിയത് പോലെ സൈഡ് ചെത്തിയത് കാണൂല. എന്താ കാരണം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പച്ചയമായ ഹറാമാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. മുടിയുടെ ചില ഭാഗങ്ങൾ മാത്രം ചെത്തിയെടുക്കുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ അവന്റെ മുടി അവൻ അങ്ങനെ വെട്ടൂല്ല, ആ നിലക്ക് കളയൂല്ല. അങ്ങനെ പ്രവർത്തിപഥത്തിൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ചവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന പവറാണ്, അവിടുത്തേക്ക് കൊടുക്കുന്ന പവറാണ്. ദുനിയാവിലും ആഖിറത്തിലും ഞാനവന്റെ ചങ്ങാതിയ, ഞാനവന്റെ കൂട്ടാളിയ. ആയിരത്തി നാനൂറ് വർഷം കഴിഞ്ഞ്, 1400 കൊല്ലം കഴിഞ്ഞ്, 14 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ്, 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എന്റെ വയലുകൾക്കുന്ന വിശ്വാസികളെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അല്പസമയമൊന്ന് ഇരിക്കാനോ, അവിടുത്തെ സദസ്സിലൊന്ന് പങ്കെടുക്കാനോ, അവിടുത്തെ ഭൂമി ഒന്ന് ദർശിക്കാനോ, അവിടത്തോടൊപ്പം ഒന്ന് സമയം ചെലവഴിക്കാനോ അന്ന് ജീവിച്ചിരുന്ന പക്ഷികൾക്ക് സാധിച്ചൊരു കാര്യം പോലും അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന പ്രാണികൾക്ക്, മദീനത്തെ റൗള ശരീഫിന്റെ ചുറ്റും ചുറ്റിയിരുന്ന പ്രാണികൾക്ക് പോലും സാധിച്ചിരുന്നൊരു കാര്യം എനിക്കു സാധിച്ചില്ല, നിങ്ങൾക്ക് സാധിച്ചില്ല. ഇത് പാടാനുള്ളതല്ല, ഈണോപ്പിക്കാനുള്ളതല്ല, ഈണോപ്പിച്ചിങ്ങനെ കേട്ടുപോകാനുള്ളതല്ല. പ്രാണികൾക്കും പക്ഷികൾക്കും എന്തിലധികം പറയണം, മദീനത്തെ ശറഫാക്കപ്പെട്ട മണ്ണുകൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാൽപാദത്തിന്റെ ചവിട്ടടികളെ ഏറ്റുവാങ്ങിയിട്ട് പറക്കത്ത് വാങ്ങാൻ കഴിയുമ്പോ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് ജീവിച്ച ഈ പാവപ്പെട്ട മുത്തല്ലിമിന് അതൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അന്ന് അനുഭവിച്ചിട്ട് രാത്രികളാകുന്ന രാത്രിയിൽ ഖിദ്മത്ത് ചെയ്തിട്ട് അതേ സേവനം ചെയ്തിട്ട് പുലർച്ച സമയത്ത് സേവകനായി കണ്ട റബി അറിയുമ്പോഹല്ലോട് മോനേ, അല്ലാഹുവിന്റെ റസൂലാകുന്ന പ്രവാചകനായ എന്നെ സ്നേഹിച്ച് രാത്രിയിൽ ഉറക്കമൊഴിച്ച് ഖിദ്മത്ത് ചെയ്തതിന് എന്ത് പകരം വേണം റബിയാ? കൂടാ പരിമളം കിട്ടുന്ന സ്വർഗമില്ലേ? എന്നും ജീവിക്കുന്ന സ്വർഗമില്ലേ? നാശം വരാത്ത സ്വർഗമില്ലേ? പ്രശ്നങ്ങളില്ലാത്ത സ്വർഗങ്ങളില്ലേ? വിഷമങ്ങളില്ലാത്ത സ്വർഗമില്ലേ? ടെൻഷനില്ലാത്ത ലോകമില്ലേ? എന്നും സമാധാനം, എന്നും സമാധാനം, സന്തോഷം, അടങ്ങാത്ത സന്തോഷദോഷം, തീരാത്ത സന്തോഷദോഷം, തീരാത്ത ജീവിതം, തീരാത്ത സമാധാനം. ആ സ്വർഗലോകത്തിൽ അസ്കലുക മുറാഫഖതക ഫിൽ ജന്ന, അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഒരു ഇരിപ്പിടം തരുമോ നബിയേ? അന്ന് 1400 വർഷം മുമ്പ് മഹാനായ റബി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോ, ഓ റബീഅ, സുജൂദ് കൊണ്ട് എന്നെ ഒന്ന്
എന്നെ നിങ്ങളെ ആ വിഷയത്തിൽ സഹായിക്കണേ എന്ന് തിരിച്ച് നിർദ്ദേശം വെച്ച മുഹമ്മദുർ റസൂലുള്ളാ എനിക്കും നിങ്ങൾക്കും സ്വർഗം വാഗ്ദത്തം ചെയ്യാണ്, സ്വർഗം തരുവെന്ന് പറയാണ്, സ്വർഗത്തിൽ ചങ്ങാതിയാകാൻ അവസരം തരുവെന്ന് പറയാണ്. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത് എന്നറിയോ? ഇത്തിബാഉ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഇതെന്റെ അള്ളാഹന്റെ റസൂൽ ഇഷ്ടപ്പെടുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മമാരേ തലയിലെ മുടി കാണിച്ചിറങ്ങുമ്പോ, മുഖം കാണിച്ചിറങ്ങുമ്പോ, ടൈറ്റ് ഫിറ്റുള്ള വസ്ത്രം ധരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഡാൻസ് ചെയ്യുമ്പോ, ടിക്ടോക്കിൽ വന്ന് വീഡിയോ ചിത്രീകരണങ്ങൾ പിടിക്കുമ്പോ ഒന്ന് ചിന്തിച്ചേക്കണേ, ഇത് എന്റെ നേതാശം ഏതെങ്കിലും ഷഹാദത്ത് കലിമ അംഗീകരിക്കാത്തവനോടല്ല. ഈ ഉപദേശം ഷഹാദത്ത് കലിമ അംഗീകരിച്ച് ഷഹാദത്ത് കലിമയിലായി ജീവിച്ച് ഷഹാദത്ത് കലിമയിലായി മരിക്കണമെന്ന് ചിന്തിക്കുന്ന ഉമ്മമാരോട, പാപ്പമാരോട, പങ്ങന്മാരോട് സ്വർഗത്തിൽ ഒരു സാമീപ്യം വേണോ? ആ സ്വർഗത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു ജീവിതം വേണോ? അത് സഹാബത്ത് ചോദിച്ചു വാങ്ങിയ രംഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് ജീവിതത്തിൽ കിട്ടണമെന്ന ചിന്തയുള്ളോ ഇഷ്ടപ്പെടാത്തത് കൈയൊഴിച്ചോ, അവിടുന്ന് ഇഷ്ടപ്പെടാത്തത് നോക്കുന്നത് കൈയൊഴിച്ചോ. താൽക്കാലികമായി രസമായി തോന്നിയതാണെങ്കിലും മറ്റുള്ളവന്റെ ലൈക്ക് കിട്ടുമ്പോ മനസ്സിൽ കിട്ടിയ സമാധാനമാണെങ്കിലും മറ്റുള്ളവന്റെ കമന്റ് കണ്ടപ്പോ ജോറാണ് എന്ന് പറഞ്ഞപ്പോ മനസ്സിൽ കിട്ടിയ സന്തോഷമാണ് കൈയൊഴിച്ചതെങ്കിലും നിലനിൽക്കുന്ന സ്വർഗലോലതയിൽ സുഖകരമാണ് കിടക്കാനുള്ള ഓഫറാണ്. നിബിധങ്ങളെ ഇത്തിവഴി ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കാനൊന്ന് ശ്രമിച്ചു. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞത്, മോനെ ഉദുക്കുരില്ല, സമയത്തും അള്ളാഹനെയും അവന്റെ പ്രവാചകനെയും ഓർമ്മ വേണം. അള്ളാഹു നമ്മളെ മനസ്സിൽ അത്തരം നല്ല ചിന്ത തരട്ടെ, ആലോചന തരട്ടെ. അതില്ലാത്തതല്ലേ ഈ സമുദായത്തിൽ പല കുഴപ്പങ്ങളും വന്നത്. ഈ സമുദായത്തെ പലരും കടിച്ചു കയറാൻ തുടങ്ങിയത് ഈ സമുദായത്തെ പച്ചയങ്ങി പൊതി റോഡിലിട്ട് ആക്ഷേപിക്കാൻ കാരണമായത് നമ്മുടെ ദീനിന്റെ കുറവല്ലയോ? നമ്മൾ പഴയകാലത്ത് നമ്മുടെ ഉപ്പാപ്പമാരിലേക്ക് മടങ്ങി വരണം, സാലിഹീങ്ങളെ വഴിയിലേക്ക് മടങ്ങി വരണം, ായ ഔലിയാക്കളെ വഴിയിലേക്ക് മടങ്ങി വരണം, പണ്ട് കഴിഞ്ഞു പോയ മഹാത്മാരെ വഴിയിലേക്ക് കടന്നു വരണം. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു വല്ലാതെ പുകയ്ത്തിയാളാണ്. എങ്ങനെ പുകയ്ത്തിയാളാണ് എന്നറിയോ? നമ്മളെ നാട്ടിലെ പോലെ മാതിഹാണ് എന്ന് പറഞ്ഞ് മൈക്ക് പാടിയിട്ട് ഹറാമിയ മടിയില്ലാത്ത എന്നെപ്പോലെയുള്ള പ്രഭാഷകനോ പാട്ടുകാരനോ ആയി ജീവിച്ച ആളല്ല മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അവരൊക്കെ ബറക്കത്ത് കൊണ്ട് നമ്മളെയും നന്നാക്കി തരട്ടെ, അവരൊക്കെ ജീവിതം കൊണ്ട് നമ്മളെ മനസ്സിനും ഒരു മാറ്റം റബ്ബ് തരട്ടെ. ഇതൊന്നും പറയാൻ ഈ മുത്തഅല്ലി അർഹനാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞു, നന്നാകാനാ പറഞ്ഞത്. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. ഏറ്റവും നല്ല വഴിയാത്ത് കിട്ടോ പണ്ട് കാലങ്ങളിൽ ഉമ്മമാരെ തസ്ബീഹ് കയ്യിൽ പിടിച്ചിട്ട് ആ തസ്ബീഹ് മാല ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ നീക്കിയിരുന്ന ഉമ്മമാരെ ഇന്ന് മൊബൈൽ ഫോണിലെ വാട്സപ്പ് തുറന്നിട്ട് ചാറ്റ് ചെയ്തും അതുപോലെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കയറിയിട്ട് ആവശ്യമുള്ള സ്ഥലത്തും ഇല്ലാത്ത സ്ഥലത്തും കയറിയിട്ട് കമന്റ് അടിച്ചിട്ട് കൈയിന്റെ വിരലുകൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലയോ? നമ്മളെ ഉമ്മമാരെ പണ്ട് കാലത്ത് ചെയ്തത് എന്താണ് എന്നറിയോ? ഒരു തസ്ബീഹ്മാലെ കയ്യിൽ പിടിച്ചിട്ട് അവര് സ്വല്ലാത്ത സ്വലാത്തില്ല, അവർക്കറിയാത്ത സ്വലാത്തില്ല. ആ വഴിയിലെ
വഴിയിലേക്ക് തിരിച്ചു വരണേ ഉമ്മമാരെ, ആ സ്വലാത്തിന്റെ വഴിയിലേക്ക് നമ്മൾ തിരിച്ചു പോണേ ബാപ്പമാരെ, സ്വലാത്തിന്റെ വാർഷികത്തിന് ഒരുമിച്ച് കൂടിയ ബാപ്പമാരെ, സ്വലാത്തിന്റെ വാർഷികത്തിന്റെ പേരുപ്പക്കാരെ, സ്വലാത്തിന്റെ വാർഷികത്തിന്റെ പേരിൽ ഒത്തുചേർന്ന പ്രിയപ്പെട്ട കൂട്ടുകാരായ പിഞ്ചു പൈതലുകളായ കുട്ടികളെ, ഈ സ്വലാത്തിന്റെ വാർഷികം അതിന് കാരണമാകട്ടെ. ഒരു സ്വലാത്ത് നമ്മളെ ജീവിതത്തിൽ ചൊല്ലാത്തൊരു ദിവസം നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞു പോയി കൂടാ.